ഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ താങ്ങി സർക്കാർ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കൈമാറ്റത്തിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ ഇത് സഭയെ പ്രീണിപ്പിക്കാനെന്ന് പരക്കെ ആക്ഷേപം ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം ഇരുപത്തിനാല് പേരാണ് പ്രതി പട്ടികയിലുള്ളത് ആധാരം വില കുറച്ച് കാണിച്ച് കോടികളുടെ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡിയുടെ കേസ് വ്യാജ പട്ടയം ഉണ്ടാക്കിയും തണ്ടപ്പേര് തിരുത്തിയുമാണ് ഭൂമി ഇടപാട് നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ സർക്കാർ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആലഞ്ചേരിയെ പരിശുദ്ധനാക്കി സീറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല ഭൂമിയിടപാടുകൾ നടന്നിട്ടുള്ളത് കാനോൺ നിയമപ്രകാരമാണെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കേസിൽ സംസ്ഥാന പോലീസ് ആലഞ്ചേരിക്ക് നേരത്തെ തന്നെ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് വിചാരണ കോടതിയിലും സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടാണ് നൽകിയത് സീറോ മലബാർ സഭയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ക്ലീൻ ചിറ്റ് എന്നാൽ സംഭവത്തിൽ ആലഞ്ചേരി റവന്യൂ അന്വേഷണവും നേരിടുന്നുണ്ട് ഇടപാടിൽ സർക്കാർ പുറംപോക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് തണ്ടപ്പേര് തിരുത്തിയോ ക്രമക്കേടിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും റവന്യൂ സംഘം പരിശോധിക്കും ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് അന്വേഷണം തുടങ്ങിയത് ഭൂമി ഇടപാട് കേസിൽ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് ഇടനിലക്കാരും ഭൂമി വാങ്ങിയവരും പ്രതിപട്ടികയിലുണ്ട് ആധാരം വില കുറച്ച് കാണിച്ച് കോടികളുടെ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡിയുടെ കേസ് തുടർന്ന് നികുതി വെട്ടിപ്പിന് ആദായ നികുതി വകുപ്പ് സഭയ്ക്ക് ആറേ കോടി പിഴയിട്ടിരുന്നു ഭൂമി ഇടപാടിലെ ഇടനിലക്കാർക്കും ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു വ്യാജ പട്ടയം ഉണ്ടാക്കിയും തണ്ടപ്പേര് തിരുത്തിയുമാണ് ഭൂമി ഇടപാട് നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു യഥാർത്ഥ പട്ടയത്തിന്റെ അവകാശിയെയും പോലീസ് കണ്ടെത്തി വിശദമായ അന്വേഷണത്തിന് ശുപാർശ നൽകുകയായിരുന്നു ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത സർക്കാർ നടപടിയെ സഭയ്ക്കുള്ളിൽ പോലും പലരും എതിർക്കുന്നു ഇത് സർക്കാരിന്റെ പ്രീണന നയമെന്നാണ് ആരോപണം ശക്തമാകുന്നത് ആലഞ്ചേരി നടത്തിയ ഭൂമി ഇടപാടുകളിൽ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി നടക്കുന്നുണ്ട് ആലഞ്ചേരിക്കെതിരെ വിശ്വാസികളും വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ നടന്ന ഭൂമി കച്ചവടവും കുംഭകോണം കർദനാൾ നടത്തിയ അഴിമതിക്കുമെതിരെ വിശ്വാസികൾ വലിയ മുറവിളി ഉയർത്തിയിരുന്നു ആലഞ്ചേരി രാജാവേ ഭൂമാഫിയ രാജാവേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സഭയ്ക്ക് മുന്നിൽ തന്നെയാണ് വിശ്വാസികൾ പ്രകടനം നടത്തിയത് ആലഞ്ചേരി സഭയെ നാണം കെടുത്തിയെന്ന് ഇവർ ശക്തമായി ആരോപിച്ചിരുന്നു ഇപ്പോൾ സർക്കാർ ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തതോടെ വിശ്വാസികളും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പത്ത് വോട്ടിനു വേണ്ടി ആലഞ്ചേരിയെ താങ്ങുകയാണ് സർക്കാർ പരിഹാസം ഏതായാലും ആലഞ്ചേരിയുടെ ഭൂമി ഇടപാട് അടപടലം മുക്കാൻ സർക്കാരിന്റെ ഒത്താശ ഇത്തരത്തിലാണിപ്പോൾ ചർച്ചകൾ കൊഴുക്കുന്നത് ഈ വകയിൽ സർക്കാരിന് എന്ത് കിട്ടി എന്നും പരിഹാസം ഉയരുന്നു ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും ഡെസ്ക് കർമാ